ഹലോ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊടൈക്കനാലിലാണ്. കൊടൈക്കനാലിലെ ലീ പോഷെ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ. റെസ്റ്റോറൻറ്റുണ്ട്, റിസോർട്ടാണ് ആക്ച്വലി. അവിടെ നമ്മൾ അതിൻ്റെ ഇൻറ്റീരിയർ വ്യൂവും അവിടുത്തെ കുറേ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇതാണ് ലീ പോഷെയുടെ എൻട്രൻസ്. കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ തമിഴ്നാട് ഹോട്ടലിരിക്കുന്ന ഒരു സ്പേസിൻ്റെ അടുത്തായിട്ടാണ് ലീ പോഷെ ഇരിക്കുന്നത്. ശരിക്കും ഒരു ഹിൽ ടോപ്പിലിരിക്കുന്നതാണ്. ഒരു നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ നിന്നുള്ള വ്യൂ തന്നെ അടിപൊളിയാണ് കാണാനുള്ളത്. നമ്മൾ അതിൻ്റെ എൻട്രൻസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ താഴേക്കുള്ള നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ഇവിടുന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസിൽ നമ്മൾ കയറുമ്പോൾ നിറയെ ഫ്ലവേഴ്സ് എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആ വഴികളിലെ രണ്ട് സൈഡിലായിട്ടും. നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറി ചെല്ലുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെയുള്ള ഫെസിലിറ്റീസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ടൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട് കാണിച്ചിരിക്കുന്നത്. ലീ പോഷെ ബൈ സ്പാര. അവിടെ വരുന്ന ഫെസിലിറ്റീസ്, ഹാളുണ്ട്, തന്നെ സ്പാ ഉണ്ട്. അങ്ങനെ ഫെസിലിറ്റീസ് എല്ലാം നോർമലി ഒരു സ്റ്റാർ ഹോട്ടലുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നിറയെ ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇത് പാർക്കിംഗ് ഏരിയ തന്നെ ഈ വരുന്നതിൻ്റെ ഇവിടെ ആയിട്ടാണ്. ലീ പോഷെ, ലീ കൊടൈ എന്ന് പറഞ്ഞിട്ടൊരു സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഒരു സെൻറ്റർ ഇതായി ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ കാണാം. ലീ കൊടൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ഹോം മെയ്ഡ് ഐറ്റംസ് എൻ്റെ സെയിൽ യൂണിറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഷോപ്പിംഗ് ബാഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം സെയിൽ യൂണിറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. പിന്നെ എൻ്റെ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ അല്ല, ഞാനിപ്പോൾ വന്നപ്പോഴത്തേക്ക് ഇത് ഓപ്പൺ അല്ല. നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. വീണ്ടും നമ്മുടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി ചെല്ലുന്നതിൻ്റെ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇത് ഈ രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്തൂപങ്ങൾ വെച്ചിട്ടുണ്ട്, മെറ്റലുള്ള രണ്ടെണ്ണം. അത് രാവിലെ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ മാറ്റി അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് തുടങ്ങുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ടൊരു ചിൽഡ്രൻസിൻ്റെ പ്ലേ ഏരിയ അവിടെ ഉണ്ട്. ഈ സൈഡിലായിട്ടൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഈ ടെറസിൻ്റെ മുകളിലാണ് രാത്രിയിൽ, ഇപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഒരു ക്യാമ്പ് ഫയറും കാര്യങ്ങളുമൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. നമ്മൾ റിസപ്ഷൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ് ഇപ്പോൾ. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ. അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. ഇത് റൂംസും ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. അവിടെ അതിമനോഹരമായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ക്ലബ് മഹേന്ദ്രയിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. വളരെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസാണ് ലീ പോഷെയിലുള്ളത്. ശരിക്കും നാല് റൂംസ്, നാല് അപ്പാർട്ട്മെൻറ്റുകൾ വരുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചിലയിടത്ത് രണ്ടെണ്ണമാണുള്ളത്. അതെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് നമുക്ക് കാണാൻ നല്ല മനോഹരമാണ്. എനിക്കൊന്ന് ലോണല്ലേ ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് അതിൻ്റെ പുല്ലിൻ്റെ ഒരു വളർന്നു വരുന്നേ ഉള്ളൂ. രാവിലെ തന്നെ അവിടെ ക്ലീനിങ് ഷോപ്പ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം നമുക്ക് ആ കൊടൈ പട്ടണത്തിൻ്റെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. വളരെ നല്ല ഒരു ടീമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നി. ഇന്നലെ നമ്മൾ വന്നപ്പോൾ മുതൽ നമ്മുടെ ഓരോ കാര്യത്തിനും അവർ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് തന്നിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ നമ്മൾ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നൊരു സംവിധാനം ഉണ്ട് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും അത്
ഒരു ട്രാവലറെ സംബന്ധിച്ച് നമ്മുടെ ഒരു സ്റ്റേ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് മാറ്റുന്നതായിട്ട് തോന്നാം. പലതരത്തിലുള്ള ചെടികൾ നിൽപ്പുണ്ട്. അതിൽ ഈ നിൽക്കുന്ന ചെടികളുടെ പേരെനിക്കറിയില്ല. റോസുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് പല കളറിലുള്ള ഹിൽ സ്റ്റേഷനിൽ കാണുന്ന ചെടികളുണ്ട്. നമ്മുടെ ഇന്ത്യൻസും ഫോറിനേഴ്സും ഒക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നതായിട്ട് കാണാം. നമ്മൾ നടന്നിരുന്ന ചെമ്പരത്തി പൂവിൻ്റെ ഒക്കെയുള്ളൊരു സ്ഥലത്തി ശരിക്കും കൊടയുടെ നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. രാവിലെ ഇന്ന് നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല, മിസ്റ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതെല്ലാം നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റി. നമ്മൾ ഇന്നും താഴേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് നമ്മുടെ പൊന്മുടിയിലുള്ള KHDCയുടെ റിസോർട്ടിൽ പോയ ഒരു പ്രതീതിയാണ് ഉണ്ടായത്. കാരണം അവിടെ ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഒരു രീതിയിലാണ് അവിടുത്തെ റിസോർട്ടെല്ലാം അറേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ കാണുന്ന ആ തരത്തിലുള്ള കുറച്ച് പ്രത്യേക തരത്തിലുള്ള ചെടികൾ അവിടെ ഞാൻ പൊന്മുടിയിൽ പോയപ്പോഴും കണ്ടായിരുന്നു. അതിവിടെ നമുക്ക് മിസ്സിങ് ആണ്. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ട് തന്നെയാണിത് നമുക്ക് കാണാൻ. നമ്മളിതിൻ്റെ വേറൊരു സ്ഥല സൈഡിലേക്ക് നമ്മൾ നടക്കുകയാണ്. ഇവിടെ എല്ലാം നിറയെ കോട്ടേജ് ഉണ്ട്. ഇവിടെ ഇതാണ്ട് 8101 to 8104 ഇവിടെ 4 എണ്ണമുള്ള കോട്ടേജസാണ് ഉള്ളത്. ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. അവർ നൈറ്റ് പ്രോഗ്രാമെല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. ക്യാമ്പ് ഫയർ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റിനെ വളരെ രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതായാലും വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അവർ അത് ചെയ്തിരുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും 501 to 504 എല്ലാം ഫോർ റൂംസ് അല്ലെങ്കിൽ ഫോർ അപ്പാർട്ട്മെൻറ്റ്സ് വരുന്ന സ്പേസുകളാണ്. നമ്മൾ താമസിക്കുന്ന ആ ഒരു കുറച്ചുകൂടെ വ്യൂ ഉണ്ട്. ഇത് താഴോട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ നല്ല മനോഹരമാണ്. ഇപ്പോൾ നമ്മുടെ സൈഡ് ജനറേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഒരു സൗണ്ട് നമ്മളുടെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. ഒന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ആ സൈഡിൽ നിന്ന് ജനറേറ്ററിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ടെറസ് പോലത്തെ ഒരു സംവിധാനം നമുക്ക് കാണാം. ഓപ്പൺ ടെറസ് ഉണ്ട്. ഇവിടെ നമുക്ക് കൊടയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണാം. ഇവിടെ എന്തോ ഒരു കെട്ടിടത്തിന് എന്തോ പണി നടക്കുന്നുണ്ട് താഴെ. നേരെ കാണുന്നത് എനിക്ക് തോന്നുന്നു ലീപോഷയുടെ കിച്ചൺ ആണെന്ന് തോന്നുന്നു. ബഫെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. ഇവരുടെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം ഫുള്ളായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പെർ ഡേ അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് 3 നേരം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ 1500 രൂപയാണ് എന്നാണ് പറഞ്ഞത്. അത് ഇന്നലെ രാത്രി ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു ഡിന്നറ്. അത് വളരെ അടിപൊളിയായിരുന്നു ശരിക്കും. നമുക്കത് എന്താ പറയുക, ഏതെങ്കിലും ഒരു ഐറ്റം ഇൻഡിവിജ്വൽ ആയിട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ പോലും 10-14 രൂപ കോസ്റ്റ് വരുന്നതാണ്. അപ്പോൾ അതൊരു സൂപ്പർ ഫെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഡിന്നർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനറേറ്ററിൻ്റെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളീ പടി കൂടെ മുകളിലേക്ക് കയറുകയാണ്. നമ്മൾ വീണ്ടും റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു
റിസപ്ഷൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. നമ്മൾ റിസപ്ഷൻ്റെ ഭാഗത്തു നിന്ന് ഇറങ്ങി താഴേക്ക് പോവുകയാണ്. ചുവരിലെല്ലാം തന്നെ മനോഹരമായിട്ടുള്ള പിക്ചേഴ്സ് വെച്ചതായിട്ട് കാണാം. നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും തന്നെ ഒരു വലിയൊരു ഹോഴ്സിൻ്റെ രണ്ട് ഹോഴ്സിനെ നമ്മൾ ഇവിടെ ഇരിക്കുന്നു. അതിൻ്റെ രൂപം കാണാം. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇത് ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ താഴത്തെ റെസ്റ്റോറൻ്റ് ആണ് ഓപ്പൺ. നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. റെസ്റ്റോറൻ്റാണ്. മതി, വലിയൊരു ഡൈനിങ് ഏരിയയും കാര്യങ്ങളുണ്ട്. ഇതവിടെയൊക്കെ വുഡനായിട്ടുള്ള ചില സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വുഡൻ കാർപ്പറ്റ്, വുഡനായിട്ടുള്ള സിറ്റിംഗ് ടേബിളും കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഡൈനിങ് ഏരിയയിൽ, ഓപ്പൺ ഡൈനിങ് ഏരിയ ഇവിടെയുണ്ട്. അവിടെ നമ്മൾ താഴേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ബഫേ ഹാളും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ളി ക്ലോസ്ഡ് ആണ്. ബാർ സിസ്റ്റം ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ക്ലോസ്ഡ് ആണ് ഫുള്ളി. നമ്മൾ തിരിച്ച് മുകളിലേക്ക് പോവാണ്. ഇത് ബാർ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മൾ മുകളിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ആ ഒരു സ്പേസിനെ വളരെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്തിട്ടാണ് അവരുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ലിഫ്റ്റുണ്ട്, നമ്മൾ നടന്ന് തന്നെ മുകളിലേക്ക് കയറുകയാണ്. വാക്കിൻ്റെ ഒരു ഭംഗി കാഴ്ചകളും കാണാൻ വേണ്ടിയാണ്. നമ്മൾ വീണ്ടും തിരിച്ച് ലോബിയിൽ നടന്ന് എത്തിയിരിക്കുകയാണ്. എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയർ നടന്നിട്ടുള്ള ഓപ്പൺ ടെറസിൻ്റെ അവിടെ എത്തി.
അപ്പോൾ നമ്മളിങ്ങനെ എന്താ തിരിച്ച് നാളെ നമ്മളെ റിസപ്ഷനിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഈ മോർണിംഗ് വാക്കിൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയായിരുന്നു ലീ പോഷിൽ ഉണ്ടായിരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് കാണുന്നവരെ നന്ദി, നമസ്കാരം.